ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഡിസംബർ 24-ാം തീയതി ഉപവസിക്കുന്നതായ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. ആ ഉപവാസത്തിന് ശേഷം ആ ഉപവാസം മുറിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതായ ഒരു മധുര വിഭവമുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പ്ലം പോറിഡ്ജ് എന്നുള്ളത്. എന്നാൽ ഈ മധുര വിഭവം അധികം സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയാത്തതും ആകയാൽ ക്രിസ്മസിൻ്റെ തിരക്കിനിടയിൽ കുറച്ച് നാളുകൾ കൂടെ ദീർഘമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഭവത്തെക്കുറിച്ച്, ഒരു പുതിയ മധുര വിഭവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയുണ്ടായി. ഉണങ്ങിയ പഴങ്ങളും സുഗന്ധ വ്യഞ്ജനങ്ങളും ചേർത്തുണ്ടാക്കുന്ന വ്യത്യസ്തമായ ഒരു വിഭവം, അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ അന്ത്യം ചെന്നെത്തിയത് ക്രിസ്മസ് കേക്കിലാണ്. എന്നാൽ വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കേക്ക് വിതരണത്തെക്കുറിച്ചോ യേശുവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തതിനെക്കുറിച്ചോ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ യേശു തന്നെ അവകാശപ്പെട്ടതായ ഒരു അവകാശവാദത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 6:35-38 ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു വാചകമുണ്ട്: ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. ആ വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ജീവൻ്റെ അപ്പമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന ജീവൻ്റെ അപ്പത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു നാളും വിശക്കുകയില്ല. 3, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നതായ ഒരു വ്യക്തിക്കും ഒരിക്കലും ദാഹിക്കുകയില്ല. നമ്മുടെ ശാരീരികമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലാണ് ഈ 3 പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല എന്നുള്ളത് ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നതായ പദപ്രയോഗങ്ങളാണ്. എന്നാൽ യേശുക്രിസ്തു ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായ വിശപ്പും ദാഹവും ആത്മീയ മനുഷ്യനെ കുറിക്കുന്നതാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വരെയും ദൈവവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതായ മനുഷ്യൻ പാപം നിമിത്തം ആ ബന്ധം മുറിയപ്പെടുകയും ദൈവവുമായി അകലുവാൻ ഇടയാകുകയും ചെയ്തു. അന്ന് തുടങ്ങിയതാണ് ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ദാഹിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതായ വിശപ്പ്. അത് സാധാരണ മനുഷ്യരുടെ ഇടയിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെയും പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതിലൂടെയും ദൈവത്തെ അവർ തേടിക്കൊണ്ടിരിക്കുന്നതായി, അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ അന്വേഷണം കർത്താവായ യേശുക്രിസ്തുവിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് തേടിയുള്ളതായ അലച്ചിൽ അന്ന് നമ്മുടെ ജീവിതത്തിൽ തീരുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദാഹത്തെക്കുറിച്ചും വിശപ്പിനെക്കുറിച്ചും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാം അധ്യായത്തിൽ മാനിനോടുള്ള ബന്ധത്തിൽ അത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ദാഹിക്കുന്നു. അതേ, ആ ദാഹം തീരണമെങ്കിൽ തീർച്ചയായും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നാം ഓരോരുത്തരും ചെന്നെത്തുവാൻ ഇടയാകണം. അതിനുവേണ്ടി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.